ഇലക്ഷനിൽ നീയാണല്ലേ എനിക്ക് ഒപ്പോസ്. അതെടാ, നിന്റെ തെമ്മാടി വാഴ്ച ഇവിടെ അവസാനിപ്പിക്കും. അവസാനിപ്പിക്കും ഇന്നും. അതിനു മുൻപേ നിന്നെ അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. ഒരേ വേണ്ട, അവനോട് ചോദിക്കാൻ എനിക്ക് ആളുണ്ട്. ഏത് അമ്പലക്കാളയാണ് അവിടെ മേഞ്ഞ് പുളയ്ക്കുന്നത്? സൂര്യോ കീരിയോ? സൂര്യൻ മുകളിലുണ്ട്. നിന്റെ കമ്പനിക്കാരോട് മതി, ഇത് റേഞ്ച് വേറെ. പട്ടാഴിയിലെ പെണ്ണിനെ തൊട്ട കയ്യല്ലേ ഇത്? അന്നം തിന്നാനാലും ശരി, ആസനം കഴുകാനാലും ശരി, ഇനി ഇത് നിനക്ക് ഉപകരിക്കണം. ഇപ്പൊ നീ വെച്ചോ മേലാൽ കോളേജിലെന്നല്ല, ഈ ഭൂമിലോകത്ത് ഏതെങ്കിലും പെണ്ണെ നീ തൊട്ടു എന്നറിഞ്ഞാൽ അന്ന് നിന്റെ കുഴിയോടെ ഞാൻ പൊട്ടിക്കിട്ട് കൊടുക്കും. മനസ്സിലാടാ? ഓ പൂണൂരിട്ട സൂര്യമോനെ, പോടാ പോടാ. ശുഭമസ്തു. തൃക്കാരമണ്ണ ദുർഗയുടെ മുന്നിൽ ഏട്ടൻ നിനക്ക് വേണ്ടി നടത്തിയ രക്തഗുരുസിയുടെ പ്രസാദ ആരാ കർമ്മം ചെയ്യുന്നറിയോ? സാക്ഷാൽ പട്ടാഴി മാധവൻ നമ്പൂതിരി. അവന്റെ അനിയന്റെ ജീവനാ ഞാൻ ദേവിയോട് ചോദിച്ചതെന്ന് പാവം പുറപ്പെടാ ശാന്തി ഇതുവരെ അറിഞ്ഞിട്ടില്ല. പ്രസാദം തരുമ്പോൾ രണ്ട് കൈയും വെച്ച് അനുഗ്രഹിച്ചു, ഇച്ഛ പോലെ എല്ലാം നടക്കട്ടെ എന്ന്. മാധവന്റെ നാക്ക് പൊന്നാവട്ടെ. ഏട്ടൻ സാത്വികനാച്ച, അനിയൻ നാസ്തികനാ. ഗിരി, ഒരിക്കൽ കൂടി ആ കുഞ്ഞുണ്ണിയെ ഈ ചെമ്പ്രയിലെത്തിക്കണം. നടക്കുവോ? അത്താണിക്കും മയിൽക്കുറ്റിക്കും മാത്രമല്ല, ഭൂമിദേവിക്ക് വരെ വില പറയുന്ന അവന്റെ ആർത്തി അത് അവസാനിക്കാത്തടത്തോളം. നെല്ലൂർ മനെ കാണിച്ചു വിളിച്ചാൽ പട്ടിയെ പോലെ വരും. നിന്നെ അവനിപ്പോഴും സംശയമൊന്നും ഇല്ലല്ലോ. എന്നെയോ? ബെസ്റ്റ് ആക്ടറല്ലേ എടുത്തി? ഒന്നല്ല മൂന്ന് തവണയാ യൂത്ത് ഫെസ്റ്റിവൽ പ്രൈസ് മേടിച്ചത്, മറന്നുപോയോ? ഈ മണിയൻകോട്ട് ഗിരിയല്ല, ആ എടപ്പാൾ ഗിരീശൻ, രണ്ടും രണ്ടാ. സംഭവങ്ങൾ നടക്കുമ്പോൾ ഗിരീശൻ ബാംഗ്ലൂരിലായിരുന്നല്ലോ. അതുകൊണ്ട് പട്ടാഴിക്കാർക്ക് എന്റെ മുഖം പരിചയമില്ല. കൊല്ലാൻ നിങ്ങൾ ഒരുങ്ങിക്കോ. ഒരു വേട്ട നായെ പോലെ ഇരയെ ഓടിച്ചുകൊണ്ടിരുന്ന കാര്യം ഞാൻ ഇട്ടു. അച്ഛാ അനുഗ്രഹിക്കണം. ശുഭമസ്തു. അതെ, കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്താനല്ല ഞാനിവിടെ വന്നത്. എന്റെ സമയത്തിന് എനിക്ക് വിലയുണ്ട്, എന്തിനാ ഇപ്പൊ എന്നെ കൊണ്ട് വിളിപ്പിച്ചത്? ഇത്രയിടം വന്നിട്ട് സ്വന്തം ഏട്ടനെയോ കണ്ടില്ല, ദേവിയെങ്കിലും ഒന്ന് കയറി കണ്ടൂടെ. രശീത് വെച്ച് പുണ്യം നിൽക്കുന്ന ഏർപ്പാട് എനിക്ക് ഇഷ്ടമല്ല. ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ, എനിക്ക് പോണം. മുച്ചൂട് നശിച്ച ഇല്ലങ്ങൾ വാങ്ങി തിരിച്ചും മറിച്ചും കച്ചവടം ചേരുമെന്ന് പറയാൻ പറഞ്ഞു. ഈ ജാതകത്തിന് ഭൂമി കച്ചവടം ശരിയാവില്ല അത്ര. ഞാൻ തിരിച്ചുമറിച്ച് ഇല്ലങ്ങളും പറമ്പുകളും വിറ്റ് കിട്ടുന്ന കാശുകൊണ്ടാ പട്ടാഴിയിലെ പത്തായപ്പുരം നിറഞ്ഞു കിടക്കുന്നതും അവിടുത്തെ ദാസ്യ പരമ്പരയെ മുഴുവൻ ഇക്കാലം അത്രയും തീറ്റിപ്പോറ്റിയതും. അതൊന്നും ആർക്കും അറിയണ്ടല്ലോ.
നെറ്റി വെറുക്കുന്ന കാശുകൊണ്ട് അന്നം തേടുക, അതാ എന്റെ പോളിസി. അന്നം തന്നെ ഉന്നം, അതിനു വേണ്ടി എന്തും ചെയ്യും. കേട്ടില്ലേ, ഈശ്വരൻ നിറക്കാത്തതേ പറയൂ, പ്രവർത്തിക്കൂ. അകത്തിരിക്കുന്ന ആളോട് അനിയന് വേണ്ടി മനസ്സോടൊന്നും പ്രാർത്ഥിക്കാൻ പറയാ. അമ്മേ നാരായണ. നമസ്കാരം സാറേ, ഇത് ഞാനാ ഉണ്ണി സാറ്. എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ പറഞ്ഞ സമയത്ത് എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല. കഴിഞ്ഞ ആഴ്ച മുഴുവൻ അട്ടപ്പാടിയിലായിരുന്നേ, ഒരു ഇഞ്ചിത്തോട്ടത്തിന്റെ കച്ചവടം ഉണ്ടായിരുന്നു. നിന്റെ ആക്രാന്തം കൊണ്ടാവും കാര്യം അങ്ങോട്ട് നടന്നില്ല. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനാണ് സത്യം. നിങ്ങളാ മന വാങ്ങിച്ചില്ലെങ്കിൽ നിന്റെ കുടുംബം കഷ്ടത്തിലാവട്ടോ. അയ്യോ എടപ്പാൾ ഗിരീശൻ, മൂന്നാമൻ ദല്ലാൽ. നീയൊക്കെ ആരാന്ന് നിന്റെയൊക്കെ വിചാരം? അയ്യോ ഞാനൊരു പാവം. നെല്ലൂർ മനലിൽ ഏത് കാരണവരോടാ നിങ്ങൾ അത് വിൽക്കാൻ സമ്മതമായിച്ചത്? വെറുതെ എന്റെ റേഞ്ചിലൊക്കെ വരല്ലേ ഗിരീശ, ഞാൻ പരിധി വിട്ടാ നിന്റെയൊക്കെ സിഗ്നല് പോകും കേട്ടോ. മൂന്നാം മാ എവിടെ നെല്ലൂർ മനയുടെ പ്രമാണം? സാർ എന്നാ എപ്പോഴേ പാമ്പിന്റെ വായി കേറി കഴിഞ്ഞിരിക്കുന്നു. കരിനീലിച്ച് കിടക്കാൻ സമയമായടാ നിനക്ക്. പണ്ട് മുതലെയുള്ള നാട്ടുനിലപ്പ് അതല്ലേ. ചെറുമി പുല്ലെറിയാൻ കാട്ടിൽ കയറുന്നു, അരിവാള് കൊണ്ട് കല്ല് പൊട്ടുന്നു, കല്ലിൽ ചോര വരുന്നു, പിന്നെ ചൈതന്യം പ്രശ്നം. ജമീലെ നിർത്തിക്കോ നിന്റെ തുണല്. ജമീലയോ? പിന്നല്ലാതെ, കഴിഞ്ഞ ആഴ്ച വരെ അവള് ജമീലായിരുന്നു, പിന്നെ മുരുകനെ കെട്ടി ശിവഗംഗയായി, അടുത്ത ആഴ്ച ഇവിടെ ആന്റണിയെ കെട്ടി കുഞ്ഞുമേരിയാവും. മാറുക, അങ്ങോട്ടൊന്ന് മാറുക. സമ്മതിച്ചിരിക്കണോ സാറേ, സമ്മതിച്ചിരിക്കണോ? ഇ എം എസിനും വീട്ടിക്കും ശേഷം നമ്പൂരി സമുദായത്തിന് പറഞ്ഞ തീപ്പൊരി ഞങ്ങള്. സാറേ കണ്ട കീഴ്ജാതിക്കാര് കയ്യേറണ മുമ്പ് ആ മന പട്ടാഴി മനയോട് ചേരണമെന്നാ ദേവപ്രമാണം. അത് നടന്നേ പറ്റൂട്ടോ. രേഖകള് പ്രകാരം എവിടെയോ ഒരു അവകാശം ജീവിച്ചിരിപ്പുണ്ടെന്നാ, അയാളെ ഞാൻ കണ്ടുപിടിച്ച് ഉണ്ണിക്കൊണ്ണം തരും. ഉറപ്പ്.